ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കവർ ചെയ്യാൻ പോണത് വെഡ്ജ് ഫ്രിക്ഷൻ്റെ ഒരു പ്രോബ്ലമാണ്. വെഡ്ജ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ട് ബ്ലോക്ക് ഇങ്ങനെ വെക്കുന്ന വരുന്ന ഒരു ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻഡിവിജ്വൽ ഫ്രിക്ഷൻസും അതൊക്കെ കാരണം ഉണ്ടാകുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സോ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സോ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പ്രോബ്ലമാണിത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. പ്രോബ്ലം ഇതാണ്, ഫൈൻഡ് ദ ഹോറിസോണ്ടൽ ഫോഴ്സ് പി ടു ബി അപ്ലൈഡ് ഓൺ ദ വെഡ്ജ് വിച്ച് വെയ്സ് 1500 ന്യൂട്ടൺ ലോഡ്. ദ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.3 അറ്റ് ഓൾ കോൺടാക്ട് സർഫസസ്. ഇതും ഈ ക്വസ്റ്റ്യനും തന്നിട്ട് ഇങ്ങനത്തെ ഒരു ഫിഗറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് രണ്ട് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ബ്ലോക്കിൻ്റെ വെയ്റ്റ് എന്ന് പറയാൻ 1500 ന്യൂട്ടൺ ആണ്. ഇവിടെ ഒരു പി എന്നുള്ള ഫോഴ്സ് ഈ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഫോഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ക്ലിയർ ആക്കി തരാം. ഇത് വർക്ക് ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇതൊരു കോർണർ ഓഫ് ദ വോളോ അങ്ങനെയുള്ളതെന്ന് വിചാരിക്കുക. നമുക്കൊരു ട്രയാങ്കുലർ ബ്ലോക്ക് ഉണ്ട്, ഒരു ഈ ഷേപ്പിലുള്ളൊരു ബ്ലോക്കും ഉണ്ട്. ഇത് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ബ്ലോക്ക് ആദ്യം ഇവിടെ ഇരിക്കും, ഇത് കുറച്ചുകൂടി താഴ്ന്നായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ ട്രയാങ്കുലർ ബ്ലോക്ക്, അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്യണതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ ബ്ലോക്ക് എന്ത് ചെയ്യും, ഈ ഇതിങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ റിലേറ്റീവായിട്ട് ഇങ്ങോട്ട് കയറി വന്ന പോലെ തോന്നും. സംഭവം ശരിക്കും എന്താ വെച്ചാൽ, ഈ ബ്ലോക്ക് ഇങ്ങനെ പൊങ്ങും മേളിലേക്ക്, ഇതിങ്ങനെ നീങ്ങുമ്പോൾ അപ്പോൾ ഇങ്ങോട്ട് പോകണ പോലെയെന്ന് തോന്നും. ശരിക്കും ഇത് മേളിലേക്കായിരിക്കും നീങ്ങണത്, റിലേറ്റീവായിട്ട് ഇങ്ങോട്ട് പോകും, പക്ഷെ ശരിക്കും മേളിലേക്ക് നീങ്ങും. അതാണ് ഈ ബ്ലോക്കിൻ്റെ അറേഞ്ച്മെൻറ്റും വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ബ്ലോക്കിനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഇതിന് രണ്ട് ബോഡീസിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രാം, അതായത് രണ്ട് ബോഡീസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഞാൻ ഇവിടെ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റത്തെ ബോഡി. ഫസ്റ്റത്തെ ബോഡി നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു 1500 ന്യൂട്രൺ ആണ് ഈ ഫോഴ്സിൻ്റെ, സോറി, ഈ ബ്ലോക്കിൻ്റെ വെയ്റ്റ് ആക്ടിങ് ഡൗൺ വാർഡ്സ്. അതാണ് പെർപെൻഡിക്കുലർലി ഡൗൺ വാർഡ്സ് ആരോ ഇട്ടിട്ട് ഇവിടെ 1500 ന്യൂട്രൺ എഴുതിയേക്കുന്നത്. പിന്നെന്താ സംഭവം, പിന്നെ ഈ മതില്, അതായത് ഈ ഒരു വോള്, ഇവിടെ ഒരു വോൾ ടച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും, ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ആ റിയാക്ഷൻ ഫോഴ്സിന് ഞാനിവിടെ RN2 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് റിയാക്ഷൻ ഫോഴ്സ് ഇൻ ദ വോൾ. പിന്നെ ഇവിടെ ഈ പോയിന്റിൽ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവുമല്ലോ ഈ രണ്ട് ബ്ലോക്ക് ടച്ച് ചെയ്യണത്, അത് നമുക്ക് RN1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതാണ് ഇവിടെ കൊടുത്തേക്കണ RN1, ഈ ചരിച്ച് കൊടുത്തേക്കണ RN1. ചരിച്ചെന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കിനെ റിലേറ്റീവ് ചെയ്ത് നോക്കുമ്പോൾ ഈ ബ്ലോക്കിൻ്റെ പെർപ്പെൻഡിക്കുലർ ആയിരിക്കും, അതായത് ഈ ബ്ലോക്കിൻ്റെ കുറച്ച് ചരി ഒരു ആംഗിളിലായിരിക്കും ഇരിക്കുക. അതാണ് ഈ ഒരു ആരോ RN1. ഇനി ഇവിടെ നമ്മൾ RN2 ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇനി നമ്മൾ നേരത്തെ ബ്ലോക്ക് പുഷ് ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ബ്ലോക്ക് റിലേറ്റീവായിട്ട് ഇത് മേളിലേക്കായിരിക്കും നീങ്ങുക. ഇത് മേളിലേക്ക് നീങ്ങുമ്പോൾ ഈ മതിലിൽ ഇങ്ങനെ ഒരഞ്ഞിട്ടൊരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവില്ലേ, അതെങ്ങോട്ടായിരിക്കും, ഇത് ബ്ലോക്ക് മേളിലേക്കായതുകൊണ്ട് ഫ്രിക്ഷൻ ഫോഴ്സ് ഓൾവേസ് ആക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഫ്രിക്ഷൻ ഫോഴ്സ് താഴേക്കായിരിക്കും. അതാണ് ഇവിടെ F2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നത്. F2 എന്ന് വെച്ചാൽ 0.3 RN2, F=µRN1, µRN എന്നല്ല ഇക്വേഷൻ, അതായത് മ്യൂ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, RN എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഫോഴ്സ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ മ്യൂടെ വാല്യൂ 0.3 ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നേക്കുന്നുണ്ട്, 0.3 RN2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു RN1 എന്നുള്ളതിൻ്റെ ഹോറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് RN1 sin 10 വെർട്ടിക്കൽ കമ്പോണൻറ്റ് RN1 cos 10. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ബേസിക്കലി ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് കോസും വെർട്ടിക്കൽ കമ്പോണൻറ്റ് സൈനല്ലേ എടുക്കണേ? ശരിക്കും അങ്ങനെയല്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തന്നെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ഡയറക്ഷൻസ് തിരിഞ്ഞു വരുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു തന്നെയാണെങ്കിൽ ഈ ഡയഗ്രാമിലോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ എടുത്തിട്ട് ഈ ഒരു ക്വാഡ്രൻറ്റിൽ, ഇതാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഈ ഒരു ക്വാഡ്രൻറ്റിൽ വന്ന കാര്യങ്ങളാണ് നമ്മൾ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് കോസും വെർട്ടിക്കൽ കമ്പോണൻറ്റ് സൈൻ എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചേക്കുന്നത്. അതായത് ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് വന്നാൽ ഇവിടെ കോസ്, ഇവിടെ സൈൻ. പക്ഷേ റിയാക്ഷൻ ഫോഴ്സ് ഇവിടെ വരാം, ഇവിടെ വരാം, ഇങ്ങോട്ട് വരാം അല്ലേ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇത് അറിയാൻ മാത്രമൊന്നും ഇല്ല, സിമ്പിൾ ഡയഗ്രാമാണ്. ഈ ഒരു ഡയഗ്രാം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടത് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും വെക്റ്റേഴ്സ്. കാരണം ഇത് നമുക്ക് ഓൾറെഡി അറിയാം, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഹോറിസോണ്ടൽ കോസും വെർട്ടിക്കൽ സൈനും ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലോട്ട് വരുമ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിപ്പോൾ എങ്ങനെ ഇരിക്കണേ, ഇങ്ങനെയല്ലേ ഇരിക്കണേ, ഏ
ഇത് സൈന്, ഇത് കോസ് അല്ലേ. ചുമ്മാ ഇതിങ്ങനെ തന്നെ തിരിക്കാം. അപ്പം ഈ കോസ് അടിയിലത്തെ കോസ് എന്താവും? ഇങ്ങോട്ട് വരും. മനസ്സിലായോ? അപ്പം ഇതെന്താവും? കോസും ഇതെന്താവും? സൈനോ. അതാണ്, ഇവിടെ കോസ് ഇത്, സൈൻ ഇത്. കോസ് സൈൻ, കോസ് സൈൻ, കോസ് സൈൻ, കോസ് സൈൻ. അങ്ങനെ ഡിറൈവ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് എവിടെ ആരും ഇട്ടാലും, അതായത് ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് തന്നെയാണ്, ഈ റിയാക്ഷൻ ഫോഴ്സ് റിസോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന റിയാക്ഷൻ ഫോഴ്സിൻ്റെ ഹൊറിസോണൽ കോമ്പോണൻറ്റ് കോസും വെർട്ടിക്കൽ കോമ്പോണൻറ്റ് സൈനും ആയിരിക്കും. അതേസമയം ഈ ക്വാഡ്രന്റിൽ വന്നെങ്കിലോ ഹൊറിസോണൽ കോമ്പോണൻറ്റ് സൈനും വെർട്ടിക്കൽ കോമ്പോണൻറ്റ് കോസ് ആയിരിക്കും. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ആ ഒരു ടേം, ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇവിടെ ഞാൻ റിസോൾവ് ചെയ്തെടുത്തേക്കുന്നത്. അതേസമയം ഇവിടെ ഒരു റിയാക്ഷൻ, സോറി, ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി ഉണ്ട്. കാരണം എന്താ, നമ്മൾ പറഞ്ഞ ഈ ബ്ലോക്ക് ഇവിടെ പുഷ് ചെയ്യുമ്പോൾ ഈ ബ്ലോക്ക് റിലേറ്റീവായിട്ട് കയറിപ്പോണേണ് റൈറ്റ് സൈഡിലേക്ക്. അങ്ങനെ കയറിപ്പോണേണെങ്കിൽ അതിൻ്റെ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുക. അതാണ് ഇവിടെ 0.3 RN1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് സെയിം ആസ് μR. അത് വെച്ചിട്ട് 0.3 RN1 ഇങ്ങോട്ട് മാർക്ക് ചെയ്യുമ്പോൾ എന്താവും? ഇതൊരു ഇൻക്ലൈൻഡ് ആംഗിൾ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെക്റ്റേഴ്സ് റിസൊല്യൂഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് വരുമ്പോൾ, ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റായിരിക്കും? തേർഡ് ക്വാഡ്രൻ്റായിരിക്കും അല്ലേ. ഇത് ഫോർത്ത് ക്വാഡ്രൻ്റ്. തേർഡ് ക്വാഡ്രൻ്റിലാണ് ഇത് ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റിൽ ഹൊറിസോണൽ കോമ്പോണൻ്റ് കോസും വെർട്ടിക്കൽ കോമ്പോണൻ്റ് സൈനും ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഹൊറിസോണൽ കോമ്പോണൻറ്റ് 0.3 RN1 കോസ് 10 വെർട്ടിക്കൽ കോമ്പോണൻറ്റ് 0.3 RN1 സൈൻ 10 എടുത്തത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ഡയഗ്രാമിൻ്റെ പറയാം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ RN1 അല്ലെങ്കിൽ RN2 അല്ലോ ഒക്കെ കിട്ടുമോ നോക്കാം. സോ ആദ്യം തന്നെ നമുക്കത് വെക്റ്റർ റിസോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തേൽ നമുക്ക് വെർട്ടിക്കലി റിസോൾവ് ചെയ്യാം. വെർട്ടിക്കലി എന്ന് പറയുമ്പോൾ σV ഈക്വൽ ടു എന്ത് വരും? σV വെർട്ടിക്കൽ കോമ്പോണൻസ് എന്തൊക്കെ? 1500 താഴേക്കുണ്ട്, RN1 കോസ് 10 മേലിലേക്കുണ്ട്, 0.3 RN1 സൈൻ 10 താഴേക്കുണ്ട്, 0.3 RN2 താഴേക്കുണ്ട്. താഴേക്ക് 3 ഫോഴ്സ് ഉണ്ട്, മേലിലേക്ക് ഒരു ഫോഴ്സ് ഉള്ളൂ. അതെന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? RN1 കോസ് 10 വരും. RN1 കോസ് 10 ഏതാ? ഇത്. RN1 കോസ് 10 മുകളിലേക്കുള്ള ഫോഴ്സ് പോസിറ്റീവ് ആക്കി എടുത്ത് ബാക്കി 3 നമ്മൾ നെഗറ്റീവ് ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി 3 നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവരും? -1500 ലോഡ്, -0.3 RN1 സൈൻ 10, -0.3 RN2 =0. ഇത്രയും ഫോഴ്സസ് വരും. ഓക്കെ. ഇനി ഹോറിസോണ്ടൽ കോമ്പോണൻറ്റ്, ഹോറിസോണ്ടൽ കോമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ σH ഈക്വൽ ടു എന്ത് വരും? ഹോറിസോണ്ടൽ കോമ്പോണൻസ് ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കിയേ. RN2 ഹൊറിസോണ്ടലാണ്, 0.3 RN1 കോസ് 10 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഹൊറിസോണ്ടലാണ്, RN1 സൈൻ 10 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഹൊറിസോണ്ടലാണ്. അപ്പോൾ 1, 2, 3 ഫോഴ്സ് ഉണ്ട് ഹൊറിസോണ്ടൽ. 3 ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ആദ്യം റിയാക്ഷൻ ഫോഴ്സ്, റൈറ്റിലേക്കുള്ള റിയാക്ഷൻ ഫോഴ്സ് RN2, അത് നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കുക. ലെഫ്റ്റിലേക്കുള്ളതൊക്കെ നെഗറ്റീവ് ആക്കി എടുത്താൽ RN1 സൈൻ 10 -0.3 RN1 കോസ് 10 =0 എന്ന് കിട്ടും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. നമ്മുടെ ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഫോർ കാൽക്കുലേഷൻ പർപ്പസ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഇക്വേഷൻ ഇല്ലേ, ഇതിനെ നമുക്ക് 0.3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 0.3 ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകാനൊക്കെ എളുപ്പത്തിന് നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ ഇൻറ്റു 0.3 ത്രൂ ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ എന്താവും? ഇക്വേഷൻ 2 ബിക്കംസ് σH =0.3 RN2 -0.3 RN1 സൈൻ 10 -0.09 RN1 കോസ് 10 =0 എന്നാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് റിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് 1+2. ഓക്കെ, 1+2. 1+2 ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും? ഇവിടെ 0.3 RN2 0.3 RN2 ക്യാൻസലാവും. 0.3 RN2 -0.3 RN2 ബാക്കിയെല്ലാം കൂടി നമുക്ക് പ്ലസ് ചെയ്തു. നിങ്ങൾ പ്ലസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടാൻ പോണ ആൻസർ 0.91 RN1 കോസ് 10 -0.6 RN1 സൈൻ 10 =-1500. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ 1500 വരും.
ഇവിടെ നമുക്ക് ഒന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 0.896 Rn1 മൈനസ് 0.104 Rn1 ഈക്വൽ ടു 1500 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് 0.792 Rn1 ഈക്വൽ ടു 1500 എന്ന് കിട്ടും. Rn1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് 1893.9 ന്യൂട്ടൺ എന്നാണ്. ഇതാണ് നമുക്ക് കിട്ടിയ Rn1 എന്ന് പറഞ്ഞാൽ ഏത് റിയാക്ഷനാണ്? Rn1 ഈ ഒരു റിയാക്ഷൻ്റെ വാല്യൂ. Rn1 എന്ത് കിട്ടി? 1893.9 ന്യൂട്ടൺ കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ഫിഗർ ഒബ്സർവ് ചെയ്യാം. സെക്കൻഡ് ബ്ലോക്ക് ഈ ഒരു ട്രയാംഗുലർ സെഗ്മെൻറ്റ്, ട്രയാംഗുലർ ബ്ലോക്കാണ്. ട്രയാംഗുലർ ബ്ലോക്കിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കണുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ Rn1 തന്നെയാണ്. ഓക്കെ, Rn1 ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. Rn1 ഇങ്ങോട്ട് ആയിരിക്കും ഇപ്പോൾ ആക്ട് ചെയ്യുക, ഇങ്ങോട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ക്വാഡ്രൻ്റ്? അത് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ് അല്ലേ. ഇങ്ങോട്ട് ആരോ വരുമ്പോൾ ഫോർത്ത് ക്വാഡ്രൻ്റ് ഏതാ? ഹൊറിസോണ്ടലി സൈന്, വെർട്ടിക്കലി കോസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ദേ ഹൊറിസോണ്ടൽ Rn1 സൈൻ 10, വെർട്ടിക്കല് Rn1 കോസ് 10 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്, അത് ഞാൻ Rn3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലോക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം, അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ട് ആയിരിക്കും? റൈറ്റിലേക്കായിരിക്കും. റൈറ്റിലേക്കുള്ള ഫ്രിക്ഷൻ ഫോഴ്സും യു ആർ എൻ 0.3 Rn3 ആണ്, സോറി 0.3 Rn3 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫോഴ്സ് പി ഉണ്ട്. പിന്നെ മുകളിൽ നോക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ബ്ലോക്ക് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നീങ്ങുമ്പോൾ ഇതിൻ്റെ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? റൈറ്റിലേക്കായിരിക്കും. അപ്പോൾ 0.3 Rn1 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0.3 Rn1 റിസോൾവ് ചെയ്യുമ്പോൾ ഇത് ഏത് ക്വാഡ്രൻ്റ്? ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ കോസും വെർട്ടിക്കൽ സൈനും. 0.3 Rn1 കോസ് 10, 0.3 Rn1 സൈൻ 10. ഇതിങ്ങനെ റിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സെയിം വെർട്ടിക്കൽ കോമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റും കണ്ടുപിടിക്കാം. അപ്പോൾ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും സിഗ്മ വി എന്ന് പറയുമ്പോൾ ഏതൊക്കെ എടുക്കണം? വെർട്ടിക്കൽ കോമ്പോണൻസാണ് താഴേക്കും മുകളിലേക്കും ഉള്ളത്. അതായത് Rn1 കോസ്റ്റൻ താഴേക്കുണ്ട്, 0.3 Rn1 സൈൻ 10 മുകളിലേക്കുണ്ട്, Rn3 മുകളിലേക്കുണ്ട്. മൂന്ന് ഫോഴ്സ് ആണ് കറൻ്റ്ലി മുകളിലേക്കുള്ളത്, സോറി വെർട്ടിക്കൽ ആയിട്ടുള്ളത്. രണ്ടെണ്ണം മുകളിലേക്കാണ്, ഒരെണ്ണം താഴേക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഫോഴ്സ് ആകുമ്പോൾ Rn1 കോസ് 10, സോറി സോ സോറി സിഗ്മ വി എന്ന് പറയുമ്പോൾ Rn3 മുകളിലേക്കുണ്ട്, പിന്നെ ഒരു 0.3 Rn1 സൈൻ 10 മുകളിലേക്കുണ്ട്, പിന്നെ താഴേക്കുള്ള ഫോഴ്സ് ഏതാ? മൈനസ് Rn1 കോസ് 10 ഈക്വൽ ടു 0. ഇത് നമ്മുടെ ഏത് ഇക്വേഷനാണ്? തേർഡ് ഇക്വേഷൻ. ഓക്കെ, ഹൊറിസോണ്ടൽ കോമ്പോണൻ്റ്, ഹൊറിസോണ്ടൽ ഇത് റിസോൾവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? Rn1 സൈൻ 10, 0.3 Rn1 കോസ് 10, രണ്ടും പോസിറ്റീവ് ആണ്. ഇത് 0.3 Rn3 അതും പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ഒന്നുമില്ല. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും സിഗ്മ എച്ച് ഈക്വൽ ടു 0.3 Rn3 പ്ലസ് Rn1 സൈൻ 10 പ്ലസ് 0.3 Rn1 കോസ് 10. നെഗറ്റീവ് ഉണ്ട്, സോറി. ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് പി എന്ന് പറഞ്ഞിട്ട്, അത് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈക്വൽ ടു കൂടെ അപ്പുറത്തേക്ക് ഇട്ടാൽ പോരെ, പോസിറ്റീവ് ആയില്ലേ? ഈക്വൽ ടു പി. ഇതാണ് എന്ത്? ഫോർത്ത് ഇക്വേഷൻ. ഈ ഫോർത്ത് ഇക്വേഷൻ, അതായത് തേർഡ് ഇക്വേഷൻ കണ്ടോ? ഇതിൽ നമുക്ക് Rn1 അറിയാമല്ലേ. ഇതിൽ നമുക്ക് ഒരു സാധനം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, ഈ Rn3 കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് Rn3 കണ്ടുപിടിച്ചിട്ടേ ഇങ്ങോട്ട് വിട്ട് കാര്യമുള്ളൂ. കാരണം എന്താ, ഇവിടെ Rn3 പി രണ്ടെണ്ണോൺസ് ഉണ്ട്. അപ്പോൾ ഇവിടെ Rn3 കണ്ടുപിടിക്കുക ഇക്വേഷനിൽ നിന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് സുഖമായിട്ട് പി കണ്ടുപിടിക്കാം. അപ്പോൾ Rn3 കണ്ടുപിടിക്കാൻ സിഗ്മ വിയുടെ ഇക്വേഷൻ ഒന്ന് ശരിയാക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാൻ പോണത് 0.52 × 1893.9. നിങ്ങൾ ചെയ്ത് നോക്കണം, ഞാൻ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ട് എടുത്ത് അപ്ലൈ ചെയ്യുന്നതാണ്. ഈക്വൽ ടു 0.984, വല്ല തെറ്റുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടണം. 0.984 Rn1, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും ഈ തേർഡ് ഇക്വേഷൻ ശരിയാക്കുമ്പോഴത്തേക്ക്. ഇവിടെ Rn1 വാല്യൂ നമുക്കറിയാം,
അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോണ RN3 ആൻസർ 1765.114 ന്യൂട്ടൺ ആണ്. RN3 കിട്ടിയല്ലോ. ഇനി നമ്മുടെ ഫോർത്ത് ഇക്വേഷനിലോട്ട് വരാലോ. അപ്പൊ ഫോർത്ത് ഇക്വേഷനിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി ഈക്വൽ ടു 1893.9 sin 10 പ്ലസ് 0.3 × 1765.114 RN3 വാല്യൂ പ്ലസ് 0.3 × 1893.9 cos 10. ഇനി ഇതിൽ നിന്ന് പിയുടെ വാല്യൂ എന്ത് കിട്ടും? പി ഈക്വൽ ടു 858.4 ന്യൂട്ടൺ പ്ലസ് 559.54 ദാറ്റ് ഈസ് ഈക്വൽ ടു 1417.94 ന്യൂട്ടൺ. ഇതാണ് പിയുടെ വാല്യൂ. ഹോപ്പ് ഓൾ അണ്ടർസ്റ്റുഡ്. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. വെക്റ്റർ റിസോൾവ് ഒന്നുകൂടി ഈ വീഡിയോ ആദ്യം മുതൽ കണ്ടാൽ സിമ്പിളായിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. കാരണം ഈ പ്രോബ്ലത്തിൽ കോംപ്ലക്സ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. സത്യമായിട്ടും കോംപ്ലക്സ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. വെറുതെ നമ്മൾ എസ്റ്റുവിൽ പഠിച്ച മെക്കാനിക്സ് ആണ് ഈ ഫ്രീ ബോഡി ഡയഗ്രാം സാധനമൊക്കെ. അതെങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ളൂ. ആകെ വന്നെ കൺഫ്യൂഷൻ എന്താ? ഈ രണ്ട് ബോഡീസിനെ റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്, ഏതൊക്കെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, റിയാക്ഷൻ ഫോഴ്സിൻ്റെ റെസൊല്യൂഷൻസ്, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ റെസൊല്യൂഷൻസ് മാത്രം കറക്റ്റാക്കി ചെയ്താൽ മതി. അത് കറക്റ്റാക്കി ചെയ്യാൻ സിമ്പിളാണ്. അത് ഈ ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഒന്നുകൂടി കാണാം. ഒന്നുകൂടി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു പ്രാപ്തരാകും നിങ്ങൾ. അപ്പോഴത്തേക്കും പിന്നെ ഒന്നുകൂടി ഒരു 2x അങ്ങനെ വല്ലതും കണ്ടാൽ മതി. സെറ്റ്. ഈ ഒരു ബേസിക് ഇതിൽ തന്നെയാണ് എല്ലാ വെറ്റ്സ് ഫ്രിക്ഷൻ പ്രോബ്ലവും അറ്റൻഡ് ചെയ്യുന്നത്. വെറ്റ്സ് ഫ്രിക്ഷൻ പോയിട്ട് മെക്കാനിക്സിൻ്റെ ബേസിക്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് പഠിച്ചാൽ മെക്കാനിക്സിൻ്റെ മിക്ക പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു ബേസിക് ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഓക്കെ, ഫോളോ, സബ്സ്ക്രൈബ് ഫോർ മോർ. താങ്ക് യു.